ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽ എസ് അക്കാഡമി. ആദ്യമായിട്ടാണോ എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തതായി ബെല്ലൈക്കൻ ക്ലിക്കുക. ബെല്ലൈക്കൻ ക്ലിക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. മിഷൻ എൽ ടി സി 2020 ഭാഗമായിട്ട് ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള 19-ാമത്തെ എക്സാമാണിത്. ഇപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരെ ശ്രദ്ധിക്കുക, ഇത് 27-ാമത്തെ എക്സാമും ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള 19-ാമത്തെ എക്സാമുമാണ്. ഓക്കെ, സ്ഥിരമായിട്ട് എഴുതുന്നവർക്ക് ഇത് 27-ാമത്തെ എക്സാമാണ്. അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്നവരെ ശ്രദ്ധിക്കുക, ഇതിനു മുമ്പുള്ള എക്സാം നിങ്ങൾക്ക് ലഭിക്കും. മേളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനു മുമ്പുള്ള എല്ലാ എക്സാമും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ടോപ്പിക് അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്താണ് ഈ ടോപ്പിക് അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ, പി എസ് സിക്ക് ചോദിക്കുന്ന എല്ലാ ടോപ്പിക്കും, ജി കെ, മാത്സ്, മലയാളം, കറണ്ട് അഫെയർസ് ഉൾപ്പെടെ എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിഷൻ എൽ ഡി സി 2020 ഭാഗമായിട്ടുള്ള സെക്ഷനാണ് ഇത് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഫുള്ളി പുതിയ എക്സാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പ് വഴി ലഭിക്കുന്നതാണ്. ഇപ്പോൾ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ എസ് എൽ എസ് അക്കാഡമി ഓഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ട ടോപ്പിക് എക്സാം, ടോപ്പിക് എക്സാം 19-ൽ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നതെന്ന് ആദ്യമായിട്ട് നോക്കാം. ശ്രദ്ധിക്കാം, 19-ാമത്തെ ടോപ്പിക്കിൽ വരുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സാമൂഹ്യ ശാസ്ത്രം, എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് 6th lesson, 6-ാമത്തെ അധ്യായം, സമരവും സ്വാതന്ത്ര്യവും എന്ന ഭാഗം. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഈ ഭാഗം. അടുത്ത ജീവകങ്ങൾ, ബയോളജി ഭാഗത്തുനിന്ന്, അളവുകളും യൂണിറ്റുകളും ഫിസിക്സ് ഭാഗത്തുനിന്ന്. അടുത്ത മാത്സ് ഭാഗത്തുനിന്ന് വരിയും നിരയും എന്ന ഭാഗം. ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് ഫോറിൻ വേർഡ്, ആൻറ്റോണിയം, സിനോണിയം. ആൻറ്റോണിയം സിനോണിയമെ എല്ലാ എക്സാമിനും ചേർത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത തർജിമ, മലയാള ഭാഗത്തുനിന്ന് കറണ്ട് അഫെയർസ്. ഇത്രയാണ് 19-ാമത്തെ ഭാഗത്തിൽ ടോപ്പിക്കായിട്ട് വരുന്നത്. ഇപ്പോൾ ഇത്രയും ടോപ്പിക്കിൽ നിന്നുള്ള 30 ചോദ്യങ്ങളാണ് ഓരോ എക്സാമിനും ഉണ്ടാവുക. ഈ രീതിയിലായിരിക്കും ഓരോ ടോപ്പിക്കും വരുന്നത്. ഓക്കെ, ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. 30 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജി എത്ര വർഷം ദക്ഷിണാഫ്രിക്കയിലുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ഞാൻ വായിക്കത്തില്ല, ഓപ്ഷൻ നിങ്ങളുടെ തന്നെ വായിച്ചിട്ട് നിങ്ങളുടെ ഒരു പേപ്പറിൽ ആൻസർ നോട്ട് ചെയ്യുക. ലാസ്റ്റ് ഞാൻ ആൻസർ പറയുമ്പോൾ എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമൻറ്റും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പറഞ്ഞുകൂടാത്ത ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം, ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ചമ്പാരൻ നീലം കർഷകരുടെ സമരം നടന്ന വർഷം എന്ന് എന്നാണ് ചോദ്യം. അടുത്ത മൂന്നാമത്തെ ചോദ്യം, അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്ന വർഷം. നാലാമത്തെ ചോദ്യം, കേതയിലെ കർഷക സമരം നടന്ന വർഷം എന്ന്. അഞ്ചാമത്തെ ചോദ്യം, ഗാന്ധി സിനിമയ്ക്ക് എത്ര ഓസ്കാറാണ് ലഭിച്ചത്. ആറാമത്തെ ചോദ്യം, റൗളറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ വർഷം. ഏഴാമത്തെ ചോദ്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുക. എട്ടാമത്തെ ചോദ്യം, ചൗരി ചൗരാ സംഭവം നടന്ന സംസ്ഥാനം. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്. പത്താമത്തെ ചോദ്യം, ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആര്. 11-ാമത്തെ ചോദ്യം, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ച വർഷം. 12-ാമത്തെ ചോദ്യം, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയത്. 13-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. 14-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് എന്ന്. 15-ാമത്തെ ചോദ്യം, അഭിനവ ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് ആര്. 16-ാമത്തെ ചോദ്യം, ജീവകങ്ങൾ കണ്ടെത്തിയത് ആര്. 17-ാമത്തെ ചോദ്യം, ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്ത്. 18-ാമത്തെ ചോദ്യം, കണ്ണിൻ്റെ ആരോഗ്യത്തിനാവശ്യമായ വൈറ്റമിൻ ഏതാണ്. 19-ാമത്തെ ചോദ്യം, മർദ്ദമളക്കുന്ന യൂണിറ്റ് എന്ത്. 20-ാമത്തെ ചോദ്യം, ഇൻഡക്ടൻസ് അളക്കുന്ന യൂണിറ്റ് എന്ത്. 21-ാമത്തെ ചോദ്യം, നോ ഫർദർ ആക്ഷൻ ഈസ് കാൾഡ് ഫോർ, ഈ വാക്യത്തിൻ്റെ പരിഭാഷ. 22-ാമത്തെ ചോദ്യം, ദ മീനിങ് ഓഫ് ദ ടേം നോട്ട് ബെനേ.
ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, സിനോണിയം ഓഫ് കമ്പൽ. ഇരുപത്തിനാലാമത്തെ ചോദ്യം, ആന്റോണിയം ഓഫ് ഡിഫിസിറ്റ്. ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം, മഹാരാഷ്ട്രയിൽ 80 മണിക്കൂർ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആര്? ഇരുപത്തിയാറാമത്തെ ചോദ്യം, ഭരണഘടനയുടെ എത്രാം വാർഷികമാണ് 2019 നവംബർ 26 ആഘോഷിച്ചത്? ഇരുപത്തിയേഴാമത്തെ ചോദ്യം, അന്തരിച്ച സുധീർ ധർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം, 51 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 21-ാം റാങ്കുകാരനായ രവി എങ്കിൽ പിന്നിൽ നിന്ന് എത്രാമത്തെ സ്ഥാനമാണ് രവിക്ക്? 29-ാമത്തെ ചോദ്യം, രാഘവൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 11-ാമത് ആണെങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര ഉണ്ടാകും? 30-ാമത്തെ ചോദ്യം, 50 ആളുകളുള്ള ഒരു വരിയിൽ സീത മുന്നിൽ നിന്ന് 10-ാമതും പിറകിൽ നിന്ന് 20-ാമതുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര ആളുകളുണ്ട്? 20-ാമത്തെ ടോപ്പിക്കിലെ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത് നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ 1918 മുതൽ 1930 വരെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1866 മുതൽ 1917 വരെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ നോക്കി. അപ്പോൾ അതിന് ശേഷം 1918 മുതൽ 1930 വരെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ. അടുത്ത ജീവകങ്ങൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് വന്നതാണ് ജീവകങ്ങൾ, അളവുകളും യൂണിറ്റുകളും. അപ്പോൾ ആ ഭാഗം കൂടെ ഒന്നും കൂടെ ചേർക്കാണ്, കുറച്ച് രണ്ടൊന്ന് ചോദ്യങ്ങളായുള്ളൂ, അതുകൊണ്ടാണ് വീണ്ടും ആ ഭാഗം കൂടെ ചേർക്കുന്നത്. അടുത്ത വരിയും നിരയും മാത്സ് ഭാഗത്ത് രണ്ട് ചോദ്യങ്ങളുണ്ട് വരും. അടുത്ത ഫോറിൻ വേർഡ്, ആന്റോണിയം സിനോണിയം എല്ലാ എക്സാമിനും ഉണ്ടാവും. അതുപോലെ തർജ്ജിമ മലയാള ഭാഗത്ത് നിന്ന് കറണ്ട് അഫയേഴ്സ് എന്നാൽ ഡെയിലിയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ഡെയിലിയുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ SLS അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്താൽ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആൻസർമായിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം, എത്ര മാർക്ക് ലഭിക്കുന്നു എന്ന് നോക്കാം. ലാസ്റ്റ് നിങ്ങളുടെ മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ഓരോ ആൻസറായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇങ്ങനെ ഗാന്ധിജി എത്ര വർഷം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 21 വർഷം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ചമ്പാരൻ നീലം കർഷകരുടെ സമരം നടന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്, ഓർത്ത് വയ്ക്കുക. 1917 ഓർത്ത് വയ്ക്കുക. അടുത്ത നീലം കർഷകരുടെ സമരമാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. ചമ്പാരൻ സത്യാഗ്രഹം നമ്മൾ പഠിച്ചിട്ടുള്ളൂ, നീലം കർഷകരുടെ സമരമാണ് ഗാന്ധിജി നേതൃത്വം കൊടുത്തതാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം, അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്ന വർഷം എന്നാണ് ചോദ്യം. അടുത്ത വർഷമാണ് 1918 തുണിമിൽ സമരം നടന്നത്. ഇതിനും നേതൃത്വം നടത്തുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജി ഇന്ത്യ നടത്തുന്ന ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏതെന്ന് അഹമ്മദാബാദ് തുണിമിൽ സമരമാണെന്ന് ഓർത്തു വച്ചിരിക്കുക. അടുത്ത നാലാമത്തെ ചോദ്യം, ഖേദയിലെ കർഷക സമരം നടന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 1918 തന്നെയാണ് ഖേദയിലെ കർഷക സമരം നടന്നത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഗാന്ധി സിനിമയ്ക്ക് എത്ര ഓസ്കാറാണ് ലഭിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, 8 ഓസ്കാറാണ് ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ചത്. ഗാന്ധി സിനിമ സംവിധാനിച്ചത് റിച്ചാർഡ് ആറ്റംബറോ ആണെന്ന് ഓർത്തു വച്ചിരിക്കുക. അടുത്ത ആറാമത്തെ ചോദ്യം, റൗളറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1919 റൗളറ്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. അടുത്ത ഏഴാമത്തെ ചോദ്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, 1919 April 13 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അമൃത്സറിലാണ്, പഞ്ചാബിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ഓർത്ത് വയ്ക്കുക. അടുത്ത എട്ടാമത്തെ ചോദ്യം, ചൗരിചൗരാ സംഭവം നടന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു, കലാപകാരികൾ ആക്രമിക്കുന്നു, 22 പോലീസുകാർ വെന്തു മരിക്കുന്നു, ആ തീ വെച്ച് വെന്തു മരിക്കുന്നു, അതാണ് ചൗരിചൗരാ സംഭവം. 1922 ചൗരിചൗരാ സംഭവം നടന്നതെന്ന് ഓർത്തു വച്ചിരിക്കുക. അടുത്ത ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം നടന്നതെന്ന് ഓർത്തു വച്ചിരിക്കുക. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണെന്നും കൂടി ഓർത്തു വച്ചിരിക്കുക. അടുത്ത പത്താമത്തെ ചോദ്യം, ദേശബന്ധു എന്നറിയപ്പെടുന്ന ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, CR ദാസ് ആണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത്.
അടുത്ത 11-ാമത്തെ ചോദ്യം, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ച വർഷം എന്ന് എന്ന ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1928-ലാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചത്. അടുത്ത 12-ാമത്തെ ചോദ്യം, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1931 മാർച്ച് 23-നാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയത്. പലതവണ പി സിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ കൂടെയാണ്. വർഷം ഡേറ്റ് വിത്ത് ഡേറ്റാണ് ഓർത്ത് വയ്ക്കുക. മാർച്ച് 23. അടുത്ത 13-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരെന്നാണ് ചോദ്യം. ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് രാഷ് ബിഹാരി ബോസ്. അപ്പോൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. പിന്നീടാണ് ആരുടെ? സുഭാഷ് ചന്ദ്രബോസ് അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. അടുത്ത 14-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. 1947 ജൂലൈയിലാണ്, ജൂലൈ മാസം. അടുത്ത 15-ാമത്തെ ചോദ്യം, അഭിനവ ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. വി ഡി സവർക്കറാണ് അഭിനവ ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത്. അടുത്ത 16-ാമത്തെ ചോദ്യം, ജീവകങ്ങൾ കണ്ടെത്തിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫെഡറിക് ഹോഫീൻ. ജീവകങ്ങൾക്ക് പേര് നൽകിയത് ആരെന്ന് ചോദിച്ചാൽ കാസിമർ ഫംഗും, കണ്ടെത്തിയത് ആരെന്ന് വെച്ചാൽ ഫെഡറിക് ഹോഫ്മാനാണ്. ഓർത്തു വച്ചുക. 17-ാമത്തെ ചോദ്യം, ജീവകം എയുടെ ശാസ്ത്രീയ നാമം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് റെറ്റിനോൾ. ഓർത്തു വച്ചുക. അടുത്ത 18-ാമത്തെ ചോദ്യം, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം ഏതെന്നാണ് ചോദ്യം. ജീവകം എ ആണെന്ന് ഓർത്തു വച്ചുക. ജീവകം എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യം. ജീവകം എ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത 19-ാമത്തെ ചോദ്യം, മർദ്ദം അളക്കുന്ന യൂണിറ്റ് എന്താണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് പാസ്കൽ. ഓർത്തു വയ്ക്കുക. എന്താണ്? പാസ്കലാണ് മർദ്ദം അളക്കുന്ന യൂണിറ്റ്. അടുത്ത 20-ാമത്തെ ചോദ്യം, ഇൻഡക്ടൻസ് അളക്കുന്ന യൂണിറ്റ് എന്താണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഹെൻറി. അടുത്ത 21-ാമത്തെ ചോദ്യം, മലയാള ഭാഗത്ത് നിന്നാണ്, നോ ഫർദർ ആക്ഷൻ ഈസ് കാൾഡ് ഫോർ. ഈ വാക്യത്തിൻ്റെ പരിഭാഷ തർജ്ജിമ എന്താണ് ചോദിച്ചിരിക്കുന്നത്. 21-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അനന്തര നടപടികൾ ആവശ്യപ്പെടേണ്ടതില്ല. നോ ഫർദർ ആക്ഷൻ ഈസ് കോൾഡ് ഫോർ. ഓർത്തു വച്ചിരിക്കുക. അടുത്ത 22-ാമത്തെ ചോദ്യം, ഇംഗ്ലീഷ് ഭാഗത്തു നിന്നാണ്, ദ മീനിങ് ഓഫ് ദ ടേം നോട്ട് ബെനെ. ഡോട്ട് ബെനെ എന്ന് പറയുന്ന ഒരു ഫോറിൻ വേർഡാണ്. ഫോറിൻ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്ന അതിനെയാണ് നോട്ട് ബെനി എന്ന് പറയുന്ന ഫോറിൻ വേർഡ്. അടുത്ത സിനോണിയം ഓഫ് കമ്പൽ, കമ്പൽ ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കമ്പൽ ചെയ്യുക. ഓക്കെ, എന്ത് ചെയ്യുക? കമ്പൽ ചെയ്യുക. അതിൻ്റെ മീനിങ് കണ്ടെത്തിയാൽ നമുക്ക് ആൻസർ എത്തും. കമ്പൽ ചെയ്യുക എന്താണ്? എന്ത് ചെയ്യുക? നിർബന്ധിക്കുക. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് എന്താ വരുന്നത്? ഫോഴ്സ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഫോഴ്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ബ്രിസ്ക്, ബ്രിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം പഠിച്ചു വെച്ചാൽ വേഗമുള്ളത് എന്നാണ് അർത്ഥം. വിഗ് ബ്രിസ്കിൻ്റെ സെയിം മീനിങ് വരുന്നത് വിഗറസ് എന്നാണ്. എന്താണ് വിഗറസ്? ഓർത്ത് വയ്ക്കുക, വിഗറസ്. ക്ലിയർ ആണോ? വിഗറസ്. ഓക്കെ, ഇത് പഠിച്ചുള്ള പ്രയോഗം നിങ്ങൾക്ക് ഒത്തിരി വാക്കുകൾ ഒരു ദിവസം തന്നെ സ്കോർ ചെയ്യാൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്ത ക്ലംസി എന്ന വാക്ക്, ക്ലംസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വിരൂപമായത്. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് ഒക് വേർഡ്. ഒക് വേർഡ് ഓർത്ത് വയ്ക്കുക, ഒക് വേർഡ്. ഒക് വേർഡ്, ക്ലിയർ. ക്ലംസിയുടെ സെയിം മീനിങ് എന്താണ്? ഒക് വേർഡ്. അടുത്ത ചെറിഷ്, ചെറിഷ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് വിലമതിക്കുന്നതോ പരിപോഷിക്കുന്നതോ എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ സെയിം മീനിങ് വരുന്ന എസ്റ്റീം. ഓർത്ത് വയ്ക്കുക, എസ്റ്റീം. ക്ലിയർ? എസ്റ്റീം. ഓക്കെ, അടുത്ത 24-ാമത്തെ ചോദ്യം, ആൻറ്റോണിയം ഓഫ് ഡിഫിക്റ്റ് എന്നാണ്. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ്, സോറി, ഡെഫിഷ്യൻ്റ് ആണ്. ഡെഫിഷ്യൻ്റെ സെയിം മീനിങ് എന്താ? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കുറവാണ്. ഡെഫിഷ്യൻസി നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ? ഏതെങ്കിലും എന്താണ് വിറ്റാമിൻ്റെ കുറവ്, ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെഫിഷ്യൻ്റ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? സർപ്ലസ്. ഏതാണ്? സർപ്ലസ്. അപ്പോൾ കുറവാണെങ്കിൽ കൂടുതൽ, അധികമുള്ളത് സർപ്ലസ്. അടുത്ത ഡെലീഷ്യസ്, ഡെലീഷ്യസിൻ്റെ ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ രുചികരമായത്. അപ്പോൾ കയ്പുള്ളത് എന്താണ്? ബിറ്റർ. ഓക്കെ, ബിറ്റർ. ഡെലീഷ്യസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ബിറ്റർ. ഓക്കെ, അടുത്ത സെൻസിബിൾ, സെൻസിബിളിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് വരുന്നത്? സെൻസിബിൾ. സെൻസിബിൾ എന്ന അറിവുള്ളത്, എന്താണ്, പ്രത്യക്ഷമായത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഡിമെൻറ്റഡ്, ഡിമെൻറ്റഡ്. ഇതാണ് ഡിമെൻഡഡ്. ഡിമെൻഡഡ് എന്ന് പറഞ്ഞാൽ നഷ്ടബുദ്ധിയുള്ളത് എന്നാണ് അർത്ഥം. അടുത്ത ഡെസ്പോട്ടിക്, ഡെസ്പോസ്റ്റിക്, ഡെസ്പോസ്റ്റിക് ആണ്. ശ്രദ്ധിക്കുക, ഡെസ്പോസ്റ്റിക് ആണ്. ഡെസ്പോസ്റ്റിക് എന്താണ് ഓപ്പോസിറ്റ്? ഡെസ്പോട്ടിക്, ഡെസ്പോട്ടിക് എന്ന് വെച്ചാൽ ഇതാണ് സ്വച്ഛമായ, സ്വച്ഛാപതിയായ, സ്വച്ഛതയായ, എന്താണ്, ഏകാപതിയായ, അങ്ങനെയാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡെമോക്രാറ്റിക്, ജനാധിപത്യമായ, ഡെമോക്രാറ്റിക്. ഓക്കെ, സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോള. DESPOSTIC ആണ്, എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നാണ്. ഡെസ്പോട്ടിക്, ഡെസ്പോസ്റ്റിക്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ആണ്. ഓർത്ത് വെച്ചിരിക്കുക, ഡെമോക്രാറ്റിക്. ഓക്കെ,
അടുത്ത 25-ാമത്തെ ചോദ്യം, മഹാരാഷ്ട്രയിൽ 80 മണിക്കൂർ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരോന്നൊരു ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. അപ്പോൾ ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്, മഹാരാഷ്ട്രയിൽ 5 വർഷം പൂർത്തിയാക്കിയ 2-ാമത്തെ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് സമയം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. അപ്പോൾ നമ്മൾ കേരളവുമായി കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കേരളത്തിൽ ഒരു കുറച്ച് കാലം ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി, ഏറ്റവും കുറച്ച് കാലം വരിച്ച മുഖ്യമന്ത്രി ആയിരുന്നു ചോദിച്ചാൽ സി എച്ച് മുഹമ്മദ് കോയാണ്, 54 ദിവസം. അടുത്ത 26-ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ എത്രാം വാർഷികമാണ് 2019 നവംബർ 26 ആഘോഷിച്ചത് എന്ന് ചോർത്ത് വെച്ചാൽ 70-ാം വാർഷികമാണ്. ഇപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ തവണ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നിങ്ങൾക്കറിയായിരിക്കും പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡേറ്റിന് പ്രാധാന്യമുണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. എത്രാം വാർഷികം എന്ന് വെച്ചാൽ 70-ാം വാർഷികം. അടുത്ത, അന്തരിച്ച സുധീർ ദർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കാർട്ടൂണുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സുധീർ ദർ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത മാത്സ് ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്, 51 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 21-ാം റാങ്ക്കാരനാണ് രവി എങ്കിൽ പിന്നിൽ നിന്ന് 3-ാമത്തെ സ്ഥാനമാണ് രവിക്ക് എന്നാണ് ചോദ്യം. ഇപ്പോൾ ആകെ എണ്ണവും ഒരു വശത്തു നിന്നുള്ള സ്ഥാനവും തന്നിരുന്നാൽ, ആകെ എണ്ണം തന്നിട്ടുണ്ട് 51, ഒരു വശത്തു നിന്നുള്ള സ്ഥാനം 21-ാം റാങ്കും തന്നിരുന്നാൽ മറുവശത്തു നിന്നുള്ള സ്ഥാനം കണ്ടെത്താൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആകെ എണ്ണം പഠിച്ചു വെച്ചിരിക്കുക, സിമ്പിളായിട്ട് കിട്ടും. ആകെ എണ്ണം മൈനസ് ഇപ്പോഴത്തെ സ്ഥാനം പ്ലസ് 1, ഇപ്പോഴത്തെ സ്ഥാനം പ്ലസ് 1. അപ്പോൾ ആകെ എണ്ണം എത്രയാണ്? 51 മൈനസ് ഇപ്പോഴത്തെ സ്ഥാനം 21 പ്ലസ് 1. ക്ലിയർ? പ്ലസ് 1. അപ്പോൾ ഈ 51 മൈനസ് 21 എത്രയെന്ന് കിട്ടും? 30 എന്ന് കിട്ടും. 30-ൻ്റെ എത്ര ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പോൾ 31 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം, 31. അടുത്ത 29-ാമത്തെ ചോദ്യം, രാഘവൻ ഒരു ക്യൂവിൽ നിന്ന് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 11-ാമത് ആണെങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര ഉണ്ടാകും എന്നാണ് ചോദ്യം. ആകെ എണ്ണം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇരുവശത്തു നിന്നുള്ള സ്ഥാനങ്ങളുടെ തുക, ഇരുവശത്തു നിന്നും അധികം എത്ര സ്ഥാനത്താണ്? 11-ാം സ്ഥാനത്താണ്. അപ്പോൾ 11-ാം സ്ഥാനത്താണ് ഇരുവശത്തു നിന്നുള്ള എണ്ണത്തിൻ്റെ തുക. അപ്പോൾ ഒരു സംഖ്യയാണ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. ഇത്രയാണ് ആകെ എണ്ണം കാണാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആകെ എണ്ണം ഇക്വൽ ടു ഇരുവശത്തു നിന്നുമുള്ള സ്ഥാനം, ഇരുവശത്തു നിന്നുള്ള സ്ഥാനങ്ങളുടെ തുക മൈനസ് ഒന്ന്. ഓക്കെ, ശരിയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇരുവശത്തു നിന്നുള്ള സ്ഥാനം 11, ഒരു സൈഡിൽ നിന്ന് 11, മറ്റേ സൈഡിൽ നിന്ന് എത്രയാണ്? 11 ആണ്. 11 മൈനസ് 1. ഓക്കെ, 11 പ്ലസ് 1 എത്രയാണ്? 22. 22 മൈനസ് 1 ചെയ്യാം. അപ്പോൾ എത്രയെന്ന് കിട്ടും? 21 കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം, 21. അടുത്ത ചോദ്യം, 50 ആളുകളുള്ള ഒരു വരിയിൽ സീത മുന്നിൽ നിന്ന് 10-ാമതും പിറകിൽ നിന്ന് 20-ാമതുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര ആളുകളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഇടയ്ക്കുള്ള ആളുകളുടെ എണ്ണം ചോദിച്ചാൽ ആകെ എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക എന്നാണ് ഇക്വേഷൻ. എന്താണ് ഇടയ്ക്കുള്ള ആളുകളുടെ എണ്ണം ചോദിച്ചാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആകെ എണ്ണം മൈനസ് അവരുടെ സ്ഥാനങ്ങളുടെ തുക. ഓക്കെ, അപ്പോൾ ആകെ എണ്ണം എത്രയാണ്? ആകെ എണ്ണം 50. 50 മൈനസ് ഇപ്പോൾ എത്രയെന്നാണ് പറയുന്നത്? ഇത് ഒരു ഒരാളും കൂടെ ചേർത്തോണേ, രവിന്നും കൂടെ ചേർത്തോണേ കേട്ടോ. 50 മൈനസ് 20 അവരുടെ സ്ഥാനങ്ങളുടെ തുകയാണ് കാണുന്നത്. 20 പ്ലസ് 10. ഓക്കെ, ഇപ്പോൾ എത്രയാണ്? 50 മൈനസ് 20 പ്ലസ് 10 30. അപ്പോൾ 50 മൈനസ് 30 എത്രയാണ്? 20. 50 മൈനസ് 30 20. അപ്പോൾ എത്രയാണ് അവർക്കിടയിൽ എത്രയാണ്? 20 പേര് ആണ്. ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് ടോപ്പിക്കൂടെ നോക്കി ക്ലാസ് നിർത്താം.
ടോപ്പിക്ക് 20-ല് വരുന്ന ടോപ്പിക്ക് ഇതൊക്കെയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം 1918 മുതൽ 1930 വരെ, ജീവകങ്ങൾ ബയോളജി ഭാഗത്തുനിന്ന്, അളവുകളും യൂണിറ്റും ഫിസിക്സ് ഭാഗത്തുനിന്ന്, വരിയും നിരയും മാത്സ് ഭാഗത്തുനിന്ന്, ഫോറിൻ വേർഡ് ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന്, ആൻറ്റോണിയം സിനോണിയം ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന്, തർജിമ മലയാള ഭാഗത്തുനിന്ന്, കറണ്ട് അഫേഴ്സ്, ഇത്രയും ഭാഗങ്ങളാണ് വരുന്നത്. കറണ്ട് അഫേഴ്സ് എന്നാൽ ഡെയിലിയുള്ള കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ കാണുന്ന നമ്മളിൽ നിങ്ങളുടെ പേര് ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ എസ് എൽ അക്കാഡമി ഒഫീഷ്യൽ എന്നോ സെർച്ച് ചെയ്ത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്യാം. എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.